അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല ക്രിസ്പായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മേത്തി ഒണിയൻ ബജി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബജിയും കൂടിയാണിത്. ഒരു വെറൈറ്റിയാണ്. ഇനി അത് ഉണ്ടാക്കാനായിട്ട് 250 ml ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത്. അതായത് 125 ml കപ്പിന് കടലപ്പൊടി എടുക്കാം. പിന്നെ നല്ലൊരു ക്രിസ്പിനെസ്സിനായിട്ട്, നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സിനായിട്ട് ഏകദേശം ഒരു 60 ml കപ്പിന് അരിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം. പിന്നെ നമ്മളെ കസൂരി മേത്തിയും കൂടി ഒരു 30 ഗ്രാം, ഒരു വലിയൊരു സ്പൂണ് നിറയെ. പിന്നെ 1/2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോളം മുളകും പൊടിയാണ് ഇടുന്നത്. അതും കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. നല്ലൊരു കളറിനും കൂടി വേണ്ടിയിട്ട് 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വെള്ളം കൂടിപ്പോണ്ട, കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബജിയിൽ എണ്ണ കൂടും, എണ്ണ ഉണ്ടാകും. പിന്നെ ഇതൊരു സോഡാപ്പൊടിയോ അല്ലെങ്കിൽ അതേപോലെ നമ്മളെ അപ്പസോഡ പറയില്ലേ, അതോ 2 പിഞ്ച് ഇടുക. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിച്ചാൽ മതി. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണ കുടിക്കും വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ ഇത്ര കട്ടിയിൽ തന്നെ വേണം, എന്നാലേ നമുക്ക് റെഡിയാവുള്ളൂ. ഇനി ഞാനിപ്പോൾ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പില നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു പിടി. പിന്നെ മല്ലിയില 1/2 പിടിയോളം എടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൻ്റെ പിടിക്ക് 1/2 പിടി ചെറുതാക്കി അരിഞ്ഞത്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സൈസിലുള്ള ഒരു വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ. എല്ലതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അതിനുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റണം. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്കിത് ഒഴിച്ച്, നമ്മൾ ഒരു ചെറിയ ചെറിയ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. കുക്കവട ഒക്കെ ഉണ്ടാക്കണ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. നമുക്ക് കുറച്ച് കുറേശ്ശായിട്ട് ഒരിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ടാക്കാം. നല്ല അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ ക്രമുറു വെച്ചിട്ടിരിക്കും, നല്ല ക്രിസ്പിയാണ്. നന്നായിട്ട് 2 ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്ന തരത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ ഫസ്റ്റത്തെ ബാച്ച് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാൻ കൈകൊണ്ട് വേണമെങ്കിലും അതേപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊക്കെ ഇടുമ്പോൾ കുറച്ച് വേണമെങ്കിൽ ചിലപ്പം വലിയ സൈസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ സൈസ് ആകുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ക്രിസ്പ് ആയിരിക്കും, ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. ഇപ്പോൾ അടുത്ത ബാച്ച് നമ്മളെ ബജി വെന്തിട്ടുണ്ട്. ആ കസ്തൂരി മേത്തിയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളെ ബജിക്ക്. നമ്മൾ എപ്പോഴും ഒരു വെറൈറ്റി ടേസ്റ്റായിട്ടാണ് ഈ ഒരു ബജി നിൽക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള കസ്തൂരി ബജി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഇടയ്ക്കുള്ള ഉള്ളിയും അതേപോലെ കറിവേപ്പിലയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
ചെറിയ എരിവും അതുപോലെ നല്ലൊരു ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന ഇബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിർത്തുന്നു. എല്ലാവരും വീട്ടിലൊരു വൈകുന്നേരത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ഈ ബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.